കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു ശില്പശാലയാണ് ഇത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടത്തിൽ പല മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും ഇതാണ് ലോകം എന്ന് വിചാരിച്ച്, ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച് കഴിയുന്നത് ശരിയാണോ? നമ്മൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ഒരു ഉദാഹരണത്തിന്, പാടശേഖര സമിതികളുണ്ട്. നമ്മൾ പല പാടശേഖര സമിതികളോടും പറയാറുണ്ട്, പാടശേഖര സമിതികളുടെ ജോലി എന്താണെന്ന വിചാരം, അവര് നമുക്ക് വേണ്ട അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ട ഉൽപാദക ബോണസും അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും ചുണ്ണാമ്പ് രാസവളം തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളും മേടിച്ചു കൊടുക്കാനുള്ള ഒരു ഏജൻസിയാണ് എന്നാണ് വിചാരം. പക്ഷെ അതല്ല. അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സംവിധാനത്തിൽ നിന്ന് വിട്ട് നമ്മൾ നമുക്ക് വേണ്ട പ്രദേശത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഉയരാൻ നമുക്ക് കഴിയണം. ഞാൻ ചോദിക്കട്ടെ, പാടശേഖര സമിതികളിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്? നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുക. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായി. വാർഡ് മെമ്പർ മനോജ്, സത്യഭാമ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ സാജു സേവിയർ, ഹെഡ് ക്ലർക്ക് കവിത കെ എന്നിവരും എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവുമാരായ രാഹുൽ, സന്തോഷ്, ഗ്രീഷ്മ, അനീഷ് എന്നിവരും ക്ലാസുകൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകി. വ്യവസായ വകുപ്പ് പദ്ധതികളും സേവനങ്ങളും സബ്സിഡികളെയും കുറിച്ചുള്ള വിശദീകരണവും കേന്ദ്ര സംസ്ഥാന ഭക്ഷ്യോൽപാദന മേഖലയിലും കരകൌശല മേഖലയിലുമുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണവും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അവതരണം നടത്തി. സി സി വി ന്യൂസ്, കൊണ്ടാഴി.